പാലക്കാട് മലപ്പുറം തൃശൂർ ജില്ലകളിൽ വാമൊഴികളിലൂടെ പ്രചരിച്ച കഥാപാത്രമാണ് ഒടിയൻ അഥവാ ഒടിവിദ്യ. മാടൻ, മറുത, കുട്ടിച്ചാത്തൻ, പിശാജ് എന്നിവ പോലെ ദുർമന്ത്രവാദത്തിൻ്റെ ഒരു വേറിട്ട മുഖമായാണ് ഒടിയനെയും വിവരിക്കുന്നത്. രാത്രി ഇടവഴികളിൽ പതിയിരിക്കുന്ന പാതി മനുഷ്യൻ പാതി മൃഗം എന്നതുപോലെയാണ് ഒടിയൻ പ്രത്യക്ഷപ്പെടുന്നത്. ചില പ്രത്യേക പച്ചമരുന്നുകൾ ശരീരത്തിൻ്റെ ഭാഗങ്ങളിൽ പുരട്ടി മന്ത്രമുച്ചരിക്കുന്നതിനനുസരിച്ച് ഒടിയൻ കാള, പോത്ത്, നരി അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന രൂപം ഏതാണോ അതിലേക്ക് സന്നിവേശിക്കപ്പെടുന്നതായി പറയപ്പെടുന്നു. ഒടിവിദ്യ സ്വായത്തമാക്കിയ ഏത് സമുദായത്തിൽപ്പെട്ടവർക്കും ഇത് ചെയ്യാൻ സാധിക്കുമെങ്കിലും സർവ്വസാധാരണയായി പാണൻ പറയ സമുദായത്തിൽപ്പെട്ടവരാണ് ഇവരിൽ ഏറെയും. ഒടിയന്മാർ പ്രയോഗിക്കുന്ന അതിശക്തമായ മാന്ത്രിക വിദ്യ ശരിയായി ഫലിക്കണമെങ്കിൽ എതിരാളി ജനിച്ച വർഷം, ദിനം, ജന്മനക്ഷത്രം തുടങ്ങിയ കാര്യങ്ങൾ ഒടിവിദ്യ ചെയ്യുന്നവർ മനസ്സിലാക്കിയിരിക്കണമെന്നാണ്. ഇക്കാര്യങ്ങൾ മനസ്സിലാക്കി ഒടിവിദ്യയിലെ പ്രധാന മന്ത്രങ്ങൾ ചൊല്ലിക്കൊണ്ട് ഒരു ചുള്ളിക്കമ്പ് ഒടിച്ചാൽ എതിരാളിയുടെ നട്ടെല്ലു തകർന്ന് അയാൾ മരിക്കുമെന്നാണ് ഒടിവിദ്യയുടെ ഒരു പ്രത്യേകതയായി പറയപ്പെടുന്നത്. ഒടിയന്മാർക്ക് ആക്രമിക്കാനോ കൊല്ലാനോ സാധിക്കാത്ത തരത്തിലുള്ള പ്രബലരായ അല്ലെങ്കിൽ മെയ്വഴക്കമുള്ള കളരി അഭ്യാസികളായ ശത്രുക്കളെ കൈകാര്യം ചെയ്യാൻ നിയോഗിക്കപ്പെട്ടിരുന്ന അതിവിദഗ്ധമായ ഒടിയനെ വെള്ളൊടികൾ എന്നാണ് വിളിച്ചിരുന്നത്. കൊലപ്പെടുത്തേണ്ട ആളെ നിരന്തരം നിരീക്ഷിച്ച് സ്ഥിരമായി പോകുന്ന വഴിയിൽ വെച്ച് മയക്കുമരുന്ന് മണപ്പിക്കുകയും പിന്നെ വലിച്ചു കൊണ്ടുപോയി മരച്ചില്ലകളുടെയോ വേരുകളുടെയോ ഇടയിൽ തല കയറ്റി വെച്ച് ശരീരം തിരിച്ച് കഴുത്ത് ഒടിക്കുന്നതുമാണ് ഒടിയൻ്റെ രീതി. മരണപ്പെടുന്നവരുടെ കഴുത്ത് ഒടിഞ്ഞിരുന്നതിനാലാണ് ഒടിയൻ എന്ന പേര് വന്നത് എന്നും അനുമാനിക്കപ്പെടുന്നു. വടക്കൻ കേരളത്തിൽ മാത്രമല്ല ആന്ധ്രയിലും ഒരു കാലത്ത് ഒടിവിദ്യ പ്രചാരത്തിലുണ്ടായിരുന്നുവെന്നും പറയപ്പെടുന്നു. പഴങ്കഥകളിൽ ഒടിയൻ്റെ ഉത്ഭവം ഇങ്ങനെയാണ് വിവരിക്കപ്പെടുന്നത്. വളരെ കാലങ്ങൾക്കു മുമ്പ് ജന്മിമാർ കീഴാളരിലെ സ്ത്രീജനങ്ങളെയും അവരുടെ കുടുംബത്തെയും വളരെയേറെ പീഡിപ്പിച്ചിരുന്നു. ഭയം നിമിത്തവും ഈ ജന്മിമാരെ എതിർക്കാനുള്ള കെൽപ്പില്ലായ്മയാലും അവർ നേരിടുന്ന അപമാനങ്ങളും പീഡനങ്ങളും നിശബ്ദമായി സഹിച്ചുകൊണ്ടിരുന്നു. ഈ സാഹചര്യങ്ങൾക്ക് ഒരു മാറ്റം വരുത്തുവാനുറച്ച ഒരു പാണൻ മണ്ണ് കുഴച്ച് പാകപ്പെടുത്തി ഒരു ബിംബത്തെ ഉണ്ടാക്കുകയും ആ ബിംബം അവർണർക്ക് ആരാധിക്കാൻ പറ്റിയ രൂപത്തിലാക്കുന്നതിനായി അഗ്നിയിലിട്ട് കരിച്ചെടുക്കുകയും ചെയ്തു. ഈ രൂപം കരിങ്കുട്ടി എന്ന പേരിൽ വിളിക്കപ്പെടുന്നു. പാണൻ ഈ ബിംബത്തെ ദിവസവും ഉപാസിക്കുവാൻ തുടങ്ങി. ഒരിക്കൽ കരിങ്കുട്ടി എന്ന ഉപാസനാമൂർത്തി പാണനിൽ പ്രസാദിച്ച് അയാളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. തൻ്റെ ജാതിക്കാരെ ദ്രോഹിക്കുന്നവരെ ഉന്മൂലനം ചെയ്യാനുള്ള ശക്തി തരുവാൻ പാണൻ മൂർത്തിയോട് അപേക്ഷിച്ചു. എന്നാൽ അങ്ങനെയൊരു വരം കൊടുക്കാൻ കരിങ്കുട്ടിക്ക് കഴിഞ്ഞില്ല. പരിഹാരമെന്ന നിലയിൽ അത്തരം ഒരു ശക്തി ലഭിക്കാനുള്ള മരുന്ന് കരിങ്കുട്ടി പാണന് പറഞ്ഞുകൊടുത്തു. തങ്ങളെ ദ്രോഹിക്കുന്നവരു മുന്നിൽ ആഗ്രഹിക്കുന്ന ജീവിയുടെ രൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് അവരെ നശിപ്പിക്കാനുള്ള മരുന്ന് ഉണ്ടാക്കാൻ കരിങ്കുട്ടി പറഞ്ഞുകൊടുത്ത വഴി അത്ര എളുപ്പമായിരുന്നില്ല. എത്ര പ്രയാസപ്പെട്ടും ആ മരുന്ന് ഉണ്ടാക്കിയെടുക്കാൻ തന്നെ പാണൻ തീരുമാനിച്ചു. അതിന് കടിഞ്ഞൂൽ ഗർഭമുള്ള ഏതെങ്കിലും ഒരു അന്തർജനത്തെ കണ്ടുപിടിക്കേണ്ടതുണ്ടായിരുന്നു. നിരന്തരമായ അന്വേഷണത്തിൽ പാലക്കാട് നിന്ന് എത്തി താമസമാരംഭിച്ച ഒരു ബ്രാഹ്മണ കുടുംബത്തിലെ അന്തർജനത്തെക്കുറിച്ച് കേൾക്കാനിടയായി. തന്നെയുമല്ല, അവർ ഗർഭിണിയുമാണ്. കണ്ടുപിടിക്കുക മാത്രമല്ല, അവർ വീടിന് പുറത്തിറങ്ങുന്ന സമയം നോക്കി അവരെ തൻ്റെ മാസ്മരിക വിദ്യയിലൂടെ മയക്കി മുളങ്കത്തി ഉപയോഗിച്ച് വയറുകീറി പ്രായം തികയാത്ത ഭ്രൂണം ജീവനോടെ പുറത്തെടുത്ത് അതുപയോഗിച്ചാണ് മരുന്നുണ്ടാക്കുകയും ചെയ്തത്. പാണൻ ഉദ്ദിഷ്ടകാര്യം തന്നാലാവും വിധം വേഗതയിൽ സാധിച്ചെടുക്കുകയും സ്ത്രീയുടെ ശരീരം രായ്ക്കിരാമാനം ചാക്കിൽ കെട്ടി പുഴയിൽ താഴ്ത്തുകയും ചെയ്തു. ഈ പ്രവൃത്തിയാൽ ഉണ്ടാക്കപ്പെട്ട മഷി ഒരു കുന്നിക്കുരുവോളമേ ഉണ്ടായിരുന്നുള്ളൂ. പാണൻ അതിൽ നിന്ന് അല്പം എടുത്ത് ദേഹത്ത് തൊട്ട് ഏകനായി ഇരുട്ടിൽ പോയി ഉപാസിക്കുകയും ഒടിയനായി നായ, പോത്ത്, കാള തുടങ്ങിയ തൻ്റെ ഇഷ്ടരൂപങ്ങൾ സ്വീകരിക്കുകയും ശത്രുക്കളെ കൈകാര്യം ചെയ്തുകൊണ്ടുമിരുന്നു. പാടത്തുകൂടിയോ ഇടവഴിയിലൂടെയോ ഒറ്റയ്ക്ക് നടക്കുന്നവരെ മാത്രമേ സാധാരണയായി ഒടിയൻ ആക്രമിക്കാറുണ്ടായിരുന്നുള്ളൂ. ഒടിയന് ചൂട് കൊണ്ടാൽ പിന്നെ യഥാർത്ഥ രൂപത്തിലേക്ക് തിരിച്ചു വരാതെ മാർഗമില്ല എന്ന കേട്ടറിവിൽ അക്കാലത്ത് ആളുകൾ കയ്യിൽ ചൂട്ടുകറ്റ പോലെ തൊട്ടാൽ പൊള്ളുന്ന എന്തെങ്കിലുമൊക്കെ കരുതാറുണ്ടായിരുന്നു. കാലം മുന്നോട്ട് പോകവേ ഒടിയന്മാർക്ക് ആരെയും എന്തും ചെയ്യാമെന്ന സ്ഥിതിയായി.
അജന്മിമാരുടെ പ്രതാപകാലം കഴിഞ്ഞ് ഈ പാണന്റെ കുടുംബത്തിൽപ്പെട്ട ആർക്കോ ഈ തൈലം ലഭിക്കുകയും അത് പരീക്ഷിക്കാൻ തുടങ്ങിയതു മുതലാണ് നാട്ടുകാർക്ക് നിരന്തരമായ ഒടിയ ശല്യം അനുഭവപ്പെട്ടു തുടങ്ങിയതത്രേ. ഒറ്റയ്ക്ക് രാത്രിയിൽ സഞ്ചരിക്കുന്നവരെ കണ്ടാൽ മിന്നൽ പിണറിന്റെ വേഗതയിൽ ആക്രമണം നടത്തിവന്ന ഒടിയന്മാർ അക്കാലത്ത് നാടിന്റെ സമാധാനത്തെ ഇല്ലാതാക്കിക്കൊണ്ടിരുന്നു. ഗ്രാമത്തിലെ പൗരന്മാർ യോഗം ചേർന്ന് ഒടിയനെ നിർമ്മാർജ്ജനം ചെയ്യാനുള്ള പദ്ധതികൾ അക്കാലത്ത് ചർച്ച ചെയ്തിരുന്നു. ഒടിയന്റെ പെട്ടെന്നുള്ള ആക്രമണത്തിൽ അസ്തപ്രജ്ഞരാകുന്ന ഇരയുടെ മരണം ഉടനടിയോ അല്ലെങ്കിൽ പേടിച്ച് പനിച്ച് ബോധം മറഞ്ഞോ സംഭവിക്കുന്നു. ഒടിമറയിലിനുള്ള മാന്ത്രിക മരുന്നായി കരുതപ്പെട്ടിരുന്ന പിള്ളതൈലം തയ്യാറാക്കുന്നത് ഒരു പ്രത്യേക രീതിയിലായിരുന്നു. ഇതേക്കുറിച്ചുള്ള വിവിധ രീതികളെക്കുറിച്ച് പഴങ്കഥകളിൽ പറയപ്പെടുന്നു. അവർണരുടെ തറവാട്ടുകളിലെ ആദ്യ ഗർഭിണികളായ സ്ത്രീകളുമായി ഒടിയ കുടിലിലെ സ്ത്രീകൾ സമ്പർക്കം സ്ഥാപിക്കുകയും അങ്ങനെ സമ്പർക്കം സ്ഥാപിക്കുന്ന ഒടിയ കുടിലിലെ സ്ത്രീകൾ അവർണ സ്ത്രീകളുടെ കാല് തടവിക്കൊടുക്കുന്നതിനിടയിൽ ചില മർമ്മപ്രയോഗത്തിലൂടെ ഗർഭിണികളുടെ ഗർഭം അലസിപ്പിക്കുന്നതായും മാസ്മരിക വിദ്യയിലൂടെ ഗർഭിണികളെ ആത്മഹത്യയ്ക്ക് പ്രേരിപ്പിച്ചിരുന്നതായുമൊക്കെ പഴങ്കഥകളിലുണ്ട്. ഇങ്ങനെ ഗർഭിണിയായിരിക്കെ ആത്മഹത്യ ചെയ്യുന്ന അവർണ സ്ത്രീകളുടെ മൃതശരീരത്തിൽ നിന്നും ശേഖരിച്ചിരുന്ന ഗർഭസ്ഥ ശിശുവിൻ്റെ ശരീരം വാറ്റിയെടുത്തുണ്ടാക്കിയിരുന്ന മാന്ത്രിക മരുന്നാണത്രേ പിള്ളതൈലം. ഒടിമറിഞ്ഞ് നിശ്ചയിച്ച കൃത്യം നടത്തിവരുന്ന ഒടിയൻ്റെ കലിയടങ്ങാതെ തൻ്റെ കുടിലിന് ചുറ്റും ഓടുമെന്നും ആ സമയത്ത് ഒടിയ കുടിലിലെ സ്ത്രീകൾ അടുക്കളയിൽ നിന്നും കാടിവെള്ളം അല്ലെങ്കിൽ ചൂടുവെള്ളം ഒടിയൻ്റെ തലയിലൂടെ ഒഴിക്കുന്നതിലൂടെ മാത്രമേ ഒടിയൻ്റെ കലിയടങ്ങി പഴയ രൂപം പ്രാപിക്കുകയുള്ളൂ എന്നുമാണ് മറ്റൊരു വിശ്വാസം. ഈ പ്രവൃത്തി ഒടിയ സ്ത്രീ ഉടനടി ചെയ്യേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം കലിയടങ്ങാത്ത ഒടിയൻ തൻ്റെ കുടുംബത്തിലെ സ്ത്രീകളെയും ക്രൂരമായി വലിച്ചു കീറി കൊന്നിരുന്നത്രേ. പണ്ടുകാലത്ത് ഒടിയൻ വേഷം കെട്ടി രാത്രി ആരെങ്കിലും ഓടിക്കാൻ വേണ്ടി പുറപ്പെട്ടു പോയാൽ അയാൾ തിരിച്ചു വരുന്നതുവരെ പാണന്റെ സഹധർമ്മിണി ഉറക്കമിളച്ച് ചൂടുവെള്ളമോ കാടിവെള്ളമോ തിളപ്പിച്ച് കാത്തിരിക്കാറുണ്ടായിരുന്നു. സ്ഥലത്തെ നാടുവാഴികളിൽ നിന്നോ പൗരപ്രമുഖരിൽ നിന്നോ ലഭിക്കുന്ന നിർദ്ദേശപ്രകാരം ആളുകളെ കൊന്നൊടുക്കി അവരുടെ സ്വത്ത് കൈയടക്കുക, അവർണ സവർണ ഭേദമില്ലാതെ അവരുടെ കുടുംബത്തെ വഴിയാധാരമാക്കുക തുടങ്ങിയ തന്ത്രങ്ങൾ വളരെ വിദഗ്ധമായി നടപ്പിലാക്കാനായി നിയോഗിക്കപ്പെട്ടിരുന്ന വാടക അനുഷ്ഠാന കൊലയാളികളായിരുന്നു ഒടിയന്മാരെന്നും നിഗമനങ്ങളുണ്ട്. അകാരണവും മനുഷ്യത്വരഹിതവുമായ കൊലപാതകങ്ങൾ മനസാക്ഷിക്കുത്തില്ലാതെ നടത്താനുള്ള ന്യായീകരണമായിരിക്കണം കൊലപാതകങ്ങളെ ഇവർ അനുഷ്ഠാനമായി വ്യവസ്ഥപ്പെടുത്തിയത് എന്നാണ് കരുതേണ്ടത്. സത്യത്തിൽ ഒടിയന്മാർ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്ന കൊലയാളികൾ പാവങ്ങളും മൂല്യബോധവും നന്മയും ഉള്ള ദരിദ്രരായ ഗോത്രജനവിഭാഗത്തിൽ നിന്നുള്ളവരുമായിരുന്നു. ജനപ്രിയ ഗായകരുടെ മഹത്തായ പൈതൃകമുള്ള പാണർ എന്ന ഗോത്രക്കാരിൽ നിന്നുള്ള ചിലരെയാണ് ഭരണാധികാരികൾ തങ്ങളുടെ കാര്യസാധ്യത്തിനായി അധാർമികരാക്കി ഈ അനുഷ്ഠാനത്തിനായി തിരഞ്ഞെടുത്തിരുന്നത് എന്നാണ് വിലയിരുത്തുന്നത്.